എവറിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ വൈകുന്നേരം കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ പീസ് ക്യാബേജും കുറച്ച് ചീരയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീരയും അതുപോലെ ചെറിയൊരു പീസ് ക്യാബേജും ആണ് ഉള്ളത്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ക്യാബേജ് ഞാനിതുപോലെ ചോപ്പറിനകത്തൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അതെല്ലാം നിങ്ങൾ ചെറുതാക്കി കത്തി വെച്ച് തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും മതി. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ ക്യാബേജ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചീരയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് രണ്ട് പച്ചമുളകാണ്. അപ്പോൾ ഇത് അധികം എരിവൊന്നുമില്ലാത്ത രണ്ട് പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് ഒത്തിരി കൂടി പോകാൻ ചാൻസ് ഉണ്ട് വെജിറ്റബിൾസ് ആയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അല്പം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂണാണ് ചേർക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് അയമോദകമാണ്. അതൊരു അല്പം ചേർത്താൽ മതി, പക്ഷെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു നുള്ള് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ല ജീരകം. ഇതിലോട്ട് രണ്ട് സ്പൂൺ കടലമാവും കൂടി ചേർക്കുന്നുണ്ട്. രണ്ട് സ്പൂൺ കടലമാവും അതുപോലെ മൂന്ന് സ്പൂൺ അരിപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം ഇതിനകത്തുള്ള ഈ വെജിറ്റബിൾസിലുള്ള മോയ്സ്ചറൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ഇതൊന്ന് നനഞ്ഞു വരും. അത് പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒന്ന് തെളിച്ചിട്ട് ഇതാ ഈ ഒരു പോലെ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും കൂടുതലായിട്ട് ആഡ് ചെയ്യരുത്, വളരെ അല്പം മാത്രം വെള്ളം തെളിച്ചാൽ മതിയാവും. എന്നിട്ട് ഇത് ഞാനിവിടെ ഇഡ്ലിത്തട്ടിൽ ഒന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഇഡ്ലിത്തട്ടിൻ്റെ മുകളിൽ ഞാനൊരു ഫോയിൽ പേപ്പർ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്, ഇത് ഒട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മൂന്ന് പോർഷൻസായി എടുത്തിട്ട് നമ്മൾ ഉന്നക്കായക്കൊക്കെ ചെയ്യുന്ന പോലെ റോളാക്കിയിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ലിച്ചെമ്പിനകത്ത് വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് റോൾസ് ഒന്ന് ആവി കയറ്റിയിട്ട് 10-15 മിനിറ്റ് മതിയാവും. അതിൻ്റെ ഉള്ളത് നന്നായിട്ട് ആവി കയറി വെന്ത് വന്നോളും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് അതിലോട്ട് ഒരു സവോള കട്ട് ചെയ്ത് ചേർക്കുകയാണ്. പിന്നെ വലിയ രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം. ഇതാ ഇതുപോലെ അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാബേജ് റോൾസ് നമുക്കൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടി റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടി 2 സ്പൂൺ തൈരിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 3 പൊടികളും കൂടെ ചേർത്തിട്ട് ഈ തൈര് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇതിനകത്ത് ഉപ്പും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്താൽ ഒത്തിരി വെള്ളം ഇങ്ങനെ ഊർന്നു വരും. അതുകൊണ്ട് ഇത് നല്ലോണം കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്യാബേജ് റോൾസ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഒത്തിരി തിന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്യരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടും ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടും ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണയാണ്, ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും ഫ്രൈ ആക്കാനായിട്ട് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. നന്നായി ചൂടായ ഓയിലിനകത്തോട്ട് നമ്മുടെ ഈ ക്യാബേജ് റോൾസ് ഓരോന്നോരോന്നായി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പായി തന്നെ ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി മിക്സ് ഒന്ന് ഇതിൽ ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ ഈ തക്കാളിയുടെയും അതുപോലെ ഉള്ളിയുടെയും എല്ലാം പച്ചച്ചോയൊക്കെ ഒന്ന് പോയി നല്ല കുക്കായി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം.
ഇതിനിടയ്ക്ക് നമ്മുടെ ക്യാബേജ് ഒരു സൈഡെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി മിക്സും ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ അതാ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുക്കായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് കൂടി ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് മറക്കരുത്. മിക്സ് ചെയ്യാതെ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ കറിയിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ കെടുക്കും. അപ്പോൾ ഒരു തിള വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. മൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്നും ഒരു തിള വരട്ടെ. ഇപ്പോൾ ഇതാ ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. എല്ലാ മസാലയും ഒന്ന് കുക്കായിട്ട് വരട്ടെ. ക്യാബേജ് റോൾസ് രണ്ട് സൈഡും നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി പാനിൽ നിന്ന് കോരി മാറ്റാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് പക്കോട പോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. സോസൊക്കെ കൂട്ടി ചായയോടൊപ്പം കഴിക്കാനായിട്ട്. പക്ഷേ ഇന്ന് നമ്മളിത് കറിയാണ് ആക്കുന്നത്. അപ്പോൾ ഇത് കോരി മാറ്റാം. അപ്പോൾ ഇതിങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സ്നാക്ക് പോലെ ഇങ്ങനെയും ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനതാ മുഴുവൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പായിട്ടുള്ള നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവി ഒന്ന് ചെക്ക് ചെയ്യാം. അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് റോൾസ് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യുക. ഈ ഒരു റോൾസിനകത്തോട്ട് ഈ മസാലയെല്ലാം പിടിക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഈ മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. ഇത് ചപ്പാത്തിയുടെ ഒപ്പം, അപ്പത്തിൻ്റെ ഒപ്പോ, ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അതേ ദിവസം തന്നെ ഞാൻ മീൻമുട്ട ഫ്രൈയും അതുപോലെ ജീരക റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിന്നറായിരുന്നു. ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ തുടർന്നും വരുന്ന വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ.